കടൽ സിനിമയുണ്ട്, അത് ശരിയാണ്. ഞാൻ എഴുതിയ അതല്ല. അതെ, കായുമില്ലോ, കനലുണ്ട്. മേ ഡാഷ്, മാ ഡാഷ്, ഹാ ഡാഷ്. ഇത് ചേട്ടൻ പെട്ടൂട്ടാ, നിക്കാറ് തേയുമ്പോ റെഡി ഉറപ്പ്. ചേട്ടാ, എന്റെ ആദ്യത്തെ ക്ലൂ വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. ആ ചന്ദ്രനൊക്കെ ആയിട്ട് ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ചന്ദ്രൻ, ചന്ദ്രൻ എവിടെയാ ചേട്ടാ ഇരിക്കുന്നത്? അതെ, ഞാൻ അന്നത്തെ ഒരുപാട് കാലമായി പരീക്ഷയൊക്കെ എഴുതിയിട്ടും മറ്റുള്ളവരോട് ചോദ്യം ചോദിച്ചു ഉത്തരം കേട്ടത്. വളരെ ഈസിയാണ്, ഈസി ആയിട്ടൊക്കെ ജീവിച്ചു പോകായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ പിള്ളേർ തന്നെ പറഞ്ഞു, ക്ലൂ ഒക്കെ തരല്ലേ, അപ്പൊ ക്ലൂ ഒക്കെ ഉപയോഗിക്കണ്ടേ. ലാസ്റ്റ് ഡാഷ് പി. അങ്ങനെ പറയാൻ പറ്റില്ല, ഒറ്റ അക്ഷരേ ഉള്ളൂ. ഓക്കെ, മാ ഡാഷ് ലു ഡാഷ് ഇൽ. പാവം ചേട്ടൻ, ഇന്ന് ടെൻഷൻ അടിക്കും നോക്ക്. രണ്ട അയൽവാസികളെ തമ്മിൽ വേർതിരിക്കുന്ന എന്ത്? അതിന്റെ വേറൊരു പേര് മതിലുകളോ? ഒരുന്നൂടെ ഉ ഡാഷ് സം. ഉ ഡാഷ് സം, ഉല്ലാസം. കറക്റ്റ്. ഇനി അടുത്ത ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊറേയല്ലോ. ഓർമ്മ മൂ ഡാഷ്. മൂ ഡാഷ്, മുഖാമുഖം. ഒറ്റ വാക്കേ ഉള്ളൂ, മൂ കഴിഞ്ഞിട്ട് മുഖം. ഞാൻ സമ്മതിച്ചിരുന്നു, എന്തായാലും അതെ. പക്ഷെ ഞാൻ ഇവിടെ എഴുതുന്നില്ലായിരുന്നു. കയ്യിന്ന് പോയി. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോവാം. അടുത്തത് വളരെ സിമ്പിൾ ആണ്, ജെനുവിൻ റൗണ്ട്. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ റൗണ്ടിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഈ കാർഡില് ചേട്ടന് ഇഷ്ടമുള്ള കാർഡ് ചൂസ് ചെയ്യാം. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് എന്താണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചേട്ടന്റെ ലൈഫിലെ ഒറ്റ മൊമെന്റ് ഞങ്ങളോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നത്, ചേട്ടൻ അങ്ങനെ കള്ളൊന്നും പറയാറില്ല. നമുക്ക് ഈ പറഞ്ഞ ഒരു നമ്മുടെ തൊഴിൽ മേഖലയിലൊക്കെ നമ്മള് ഇടയ്ക്കൊക്കെ അങ്ങനെ ആകാറുണ്ട്, അറിയാതെ പെട്ടെന്ന്. മനുഷ്യരല്ലേ, അതിപ്പോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർച്ച താഴ്ചകളൊക്കെ നമ്മളങ്ങ് മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയി, അല്ലാണ്ടായി എന്ന് പറയുന്ന